ഇനി നമുക്ക് ചക്കക്കുരു വെച്ചിട്ട് ഒരു വട ഉണ്ടാക്കാം. അപ്പോൾ ചക്കക്കുരു ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കുക്കറിലിട്ട് രണ്ട് വിസിൽ അടുപ്പിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചക്കക്കുരു വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ തരിയോടുകൂടിയാണ് പൊടിക്കുന്നത്. അപ്പോൾ ഈ രൂപത്തിൽ ഞാൻ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി, രണ്ട് പച്ചമുളക്, വേപ്പിലയാണ് എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ പൊടിച്ചു വെച്ചേക്കുന്ന ചക്കക്കുരുവിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു കാൽ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന രണ്ട് പച്ചമുളക്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, വേപ്പില, പിന്നെ സവാള അരിഞ്ഞത് കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. പിന്നെ ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, നന്നായി നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചക്കക്കുരുവിൻ്റെ വടയ്ക്കുള്ള മാവ് റെഡിയായി. ഇനി നമുക്ക് ഓരോ ബോൾസായിട്ട് എടുത്ത് കൈവെള്ളയിൽ വെച്ച് പരിപ്പോടയ്ക്ക് പരത്തുന്ന പോലെ വട ഉണ്ടാക്കി വെക്കാം. അപ്പോൾ നമ്മളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് വറുത്ത് കോരിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിൽ ഞാൻ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോന്നായിട്ടിട്ട് വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചക്കക്കുരുവട റെഡിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.